അതായത് SSLC നിങ്ങൾ തോറ്റതിന് ശേഷം നിങ്ങൾ സേപരീക്ഷ എഴുതാൻ വേണ്ടി പഠിക്കുമ്പോൾ കൂട്ടുകാരൊക്കെ കൂട്ടി അങ്ങനെ അനിയത്തി വിളിച്ചിട്ട് ഇങ്ങനെ വിളിക്കണേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതേന്ന് ചോദിക്കുന്നുണ്ട്, അതായത് തോറ്റു നടത്തം. ആരും ഉപദേശിക്കാനില്ലായിട്ടോ പറയല്ലേ, എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞ് മടുത്തിട്ട് ഒഴിവാക്കിയതാണ്. ഒരു 15 വർഷം മുമ്പ്, അതായത് എനിക്കൊക്കെ ഒരു ഓർമ്മ വെച്ച് തുടങ്ങണ മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ഈ സ്പോക്കൺ ഇംഗ്ലീഷിൽ നിന്ന് കേൾക്കണത്. അന്നൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരാം സുഹൈൽ പട്ടാമ്പി പറഞ്ഞാൽ സ്പോക്കൺ ഇംഗ്ലീഷ് പറഞ്ഞാൽ സുഹൈൽ പട്ടാമ്പി. അങ്ങനെ ഒരു 15 വർഷം മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. ആമയൂര് ഒരു സ്കൂളിലൊരു സാഹിത്യോത്സവം നടന്നു, SSFൻ്റെ ഡിവിഷൻ സാഹിത്യോത്സവം. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിങ്ങനെ സാഹിത്യോത്സവത്തിന് വന്ന് ഞങ്ങളൊരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ പറഞ്ഞു ബ്രിട്ടീഷ് ക്ലബ്ബിൻ്റെ ആളാണ് വരുന്നത് പറഞ്ഞത്. നമുക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കണം ബ്രിട്ടീഷ് ക്ലബ്ബ് എന്ന്. ബ്രിട്ടീഷ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ബ്രിട്ടീഷ് ക്ലബ്ബ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ബ്രിട്ടീഷ് ക്ലബ്ബിൻ്റെ മുതലാളിയാണ്, അത് അവിടെ ക്ലാസ് എടുക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നിങ്ങൾ ബ്രിട്ടീഷിലൊക്കെ അവിടെയൊക്കെ എന്തോ എങ്ങനെ അറിയില്ലല്ലോ, ആദ്യമായിട്ട് കേൾക്കല്ലേ. പിന്നെ സ്റ്റേജിൻ്റെ അവിടെ വന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പൊട്ടിച്ച് പ്രസംഗിക്കണേ. ഏകദേശം 15 വർഷം മുമ്പാണ്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് നിങ്ങളെ കാണുന്നത്. ഇതാണ് സുഹൈൽ പട്ടാമ്പി, ഇതാണ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ആൾ എന്നൊക്കെ കാണുന്നതും മനസ്സിലാക്കുന്നതും. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളെങ്ങനെയാണ് ഈ സ്പോക്കൺ ഇംഗ്ലീഷുകാരനായത് എന്നൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. സംഗതി നമ്മൾ അയലോക്കത്ത് നാട്ടുകാരാണ്, ഒരു ഡിവിഷൻ്റെ പരിധിയിൽപ്പെട്ട ആൾക്കാരാണ്, എപ്പോഴും കാണുന്ന ആൾക്കാരാണ്, പലപ്പോഴും പല യാത്രകളും നടത്തിക്കണമെങ്കിലും എങ്ങനെയാണ് നിങ്ങൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷുകാരനായത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം? നിങ്ങൾ ഇതിലേക്ക് വരാൻ ചില ചുറ്റുപാടുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ ഒരുപാട് മേഖല വിശാലമായ ലോകത്ത് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് മാത്രം തിരഞ്ഞെടുക്കാൻ എന്താ കാരണം, എങ്ങനെയൊക്കെ എത്തി? രഹസ്യകരമായ ചോദ്യമാണിത്, എങ്ങനെയാണ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഫീൽഡിലേക്ക് എത്തിയെന്ന്. പിന്നെ രസകരമായ മറുപടി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഇംഗ്ലീഷിൽ നന്നായിട്ട് സെറ്റപ്പ് ആകണമെന്നൊന്നും ആഗ്രഹിച്ചാളല്ല. ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അതിനെക്കുറിച്ചൊന്നും എനിക്കത്ര ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പക്ഷേ ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഭാഷനോടൊരു താല്പര്യം തോന്നി തുടങ്ങി. ഭാഷ പൊതുവേ എല്ലാ ഭാഷയും അങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സീസണിൽ ഭാഷയോട് ഇങ്ങനെ താല്പര്യം. അതന്നെ ഇപ്പോൾ നമ്മൾ സമ്മേളനത്തിനൊക്കെ പോയി അറബികളുടെ പ്രസംഗം കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അറബികളുടെ പ്രസംഗം കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലായിട്ടൊന്നുമല്ല, എന്നാലും അത് ഭയങ്കര, കാരണം മലയാളികളല്ലാത്തൊരു ടീമും ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കും നമ്മൾ അങ്ങനെ ഒരു ചിന്താഗതി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഒരു ഭാഷയോടൊരു താല്പര്യമുണ്ട്, പക്ഷേ സ്കൂളിൽ പഠിക്കുക എന്നുള്ളതൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഉള്ള സംഭവമാവില്ല. സ്കൂളിൽ പോയല്ല, സ്കൂളിൽ പോകാറുണ്ട്, അങ്ങനെ അത്രക്കൊന്നും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അനുഭവങ്ങളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അതൊക്കെ പിന്നെ ആ ഒരു മേഖല കുറേ ചർച്ചയുണ്ട്, വേറെ ഭാഗമായിട്ട്. ഇംഗ്ലീഷിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ മുമ്പ് തന്നെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ കലാപരമായിട്ട് വലിയ താല്പര്യമാണ്, കലാകാരനല്ല, കലാപരമായിട്ട് വലിയ താല്പര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടിയിലൊക്കെ ആയിട്ട് സാഹിത്യോത്സവങ്ങളിലോ മറ്റ് യൂത്ത് ഫെസ്റ്റിവലുകളിലോ ഒക്കെ പങ്കെടുക്കുക. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം SSFൻ്റെ സംസ്ഥാന സാഹിത്യോത്സവം കൊല്ലത്ത് വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ കൊല്ലത്ത് വെച്ച് നടക്കുമ്പോൾ ഞാനവിടെ വേറൊരു മത്സരത്തിനാണ് പോയിട്ടുള്ളത്, സ്റ്റേറ്റ് എത്തിയാനാണ്, പകരം പോയതൊന്നുമല്ല. അപ്പോൾ ഏതായാലും കൊല്ലം കാദിസിയയിലാണ് ആ സാഹിത്യോത്സവം നടക്കുന്നത്. ഇപ്പോൾ ഒന്ന് നടന്നിട്ട് 2 വർഷം മുമ്പ്, അതല്ല അതിൻ്റെ മുമ്പ്. ആ സാഹിത്യോത്സവത്തിൽ പോയപ്പോൾ യാദൃശ്ചികമായിട്ട് വേദി നമ്പർ 2ലേക്ക് ഞാൻ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ അറിയണ്ടാവും, ഒരു സ്ഥലത്ത് ഇങ്ങനെ ചടഞ്ഞിരുന്ന് ഈ പരിപാടി ഇല്ല, അപ്പോൾ ഇങ്ങനെ നടക്കും. പിന്നെ പൊതുവെ അവിടെ ഫുഡിൻ്റെ അവിടെ പോയേക്കും, കച്ചവടക്കാരെയൊക്കെ അവിടെ പോയേക്കും, അങ്ങനെയൊക്കെയാണ് പരിപാടി. അങ്ങനെ പോയപ്പോൾ ഒരു സ്ഥലത്ത് ഇംഗ്ലീഷ് പ്രസംഗ മത്സരം നടക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്കൊരു താല്പര്യമാണ്, ഇംഗ്ലീഷ് പ്രസംഗത്തിൽ മത്സരിക്കണം എന്നൊരു ഭയങ്കര താല്പര്യം. അങ്ങനെ ഞാൻ അതിനുള്ള ശ്രമം ആരംഭിക്കുകയാണ്. അങ്ങനെ ഇംഗ്ലീഷ് പ്രസംഗത്തിന് പങ്കെടുക്കാൻ തുടങ്ങി. ആദ്യം സാഹിത്യോത്സവമാണ് അങ്ങനെ അവസരങ്ങൾ തരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലെ കൂട്ടുകാർ, ഒരു സുബ്രഹ്മണ്യം എന്നൊക്കെ പറഞ്ഞൊരു കൂട്ടുകാരുണ്ട്, അവനെ കൊണ്ടൊക്കെ പോയിട്ട് എഴുതിപ്പിച്ച് കുറച്ച് പ്രസംഗങ്ങൾ ഇതൊക്കെ എഴുതിപ്പിച്ച്. എൻ്റെ ഒരു ജ്യേഷ്ഠൻ ഒരു അൻവർ ഹുദവി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ നിന്ന് കുറച്ച് സെൻറ്റൻസുകളൊക്കെ, അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ എന്ന് പറയുന്ന പ്രഭാഷകൻ, അദ്ദേഹത്തിൻ്റെ നിന്ന് കുറച്ച് സെൻറ്റൻസുകളൊക്കെ കടം വാങ്ങി. അങ്ങനെ ഇതൊക്കെ പാടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പ്രസംഗത്തിന് പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇത് കൂടുതൽ താല്പര്യമായി. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചു, ഇംഗ്ലീഷ് കൂടുതൽ പഠിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അറിയില്ല, അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ എനിക്കിത് അറിയില്ല. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സംഘടനാ സുഹൃത്ത് അല്ലെങ്കിൽ സീനിയർ യാക്കൂബ് പൈലിപ്പുറം പിന്നെ ഒരു വെക്കേഷൻ ടൈമിൽ ഞങ്ങളിങ്ങനെ പരസ്പരം ചർച്ച ചെയ്യില്ല, കാരണം അദ്ദേഹം സീനിയറാണ്. എന്നോട് ഒരു ഉപദേശം പോലെ പറഞ്ഞു, ഇങ്ങനെ വേങ്ങര അൽഹിസാനിൽ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്, എന്ത് ക്യാമ്പാണെന്നറിയില്ല. എന്നോട് പറഞ്ഞപ്പോൾ എന്ത് ക്യാമ്പാണെന്ന്, പക്ഷേ എനിക്ക് അങ്ങനത്തേനൊക്കെ പോകാൻ ഭയങ്കര താല്പര്യം ആയതുകൊണ്ട് തന്നെ വേങ്ങര അൽഹിസാനത്തെ നമ്പർ തേടി പിടിച്ച് അവിടെ വിളിച്ചു. അപ്പോൾ പറഞ്ഞൊരു ക്യാമ്പുണ്ട് ഇവിടെ, 21 ദിവസത്തെ ക്യാമ്പാണ്. അപ്പോൾ എന്ത് ക്യാമ്പാന്ന് പോലും അറിയാതെ ഞാൻ ഒരു പെട്ടിയൊക്കെ എടുത്ത് ബാഗൊക്കെ എടുത്ത് അന്ന് 2000 രൂപേന് ഫീസൊക്കെ ഞാൻ ഉമ്മ എവിടുന്നൊക്കെ സംഘടിപ്പിച്ച് തന്നു. അത് പ്ലസ് ടു കഴിഞ്ഞ ഉടനെയാണ്. അങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ അവിടുത്തെ ഹാമിദ് ഉസ്താദ് എന്ന് പറഞ്ഞൊരാളുണ്ട്. ഭയങ്കര അല്ലിസാനിൽ ഇപ്പോഴും ആ ക്യാമ്പ് നടക്കുന്നുണ്ട്. ആ ഹാമിദ് ഉസ്താദിൻ്റെ നേതൃത്വത്തിലാണ് സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ അൽഹിസാനിൽ പോയപ്പോൾ, ഭയങ്കര അൽഹിസാൻ സ്ഥാപനമാണ്, നിങ്ങൾക്കൊക്കെ പിന്നെ അതിൻ്റെ നമ്പറൊക്കെ കിട്ടും. അവിടെ ചെന്നപ്പോൾ ഹാമിദ് ഉസ്താദാണ് ഈ ക്ലാസ് എടുക്കുന്നത്, ഒന്നാമത്തെ ബാച്ചിൽ. അപ്പോൾ ഉസ്താദിൻ്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ആയി പറഞ്ഞാൽ ഒരു സാധാരണ ഉസ്താദ്, പക്ഷേ ഇംഗ്ലീഷ് വെൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ പഠിക്കും. ഉസ്താദിനോ അന്ന് ഉസ്താദിന് എത്ര വയസ്സ്? ചെറുപ്പക്കാരനാണ്. പക്ഷേ ഒരു മോഡേൺ സ്റ്റൈലല്ല. ഇന്ന് കുറേ ഉസ്താദുമാരുണ്ട് ഇംഗ്ലീഷൊക്കെ അറിയുന്നത്, അന്ന് അതുപോലെയല്ല. അന്ന് ഉസ്താദ് ഒരു തലയെ കെട്ടിയിട്ട് പിന്നെ ഒരു സാധാരണ, ഇപ്പോഴും അങ്ങനെ തന്നെ ഉസ്താദ്, ഹാമിദ് ഉസ്താദ് ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ എനിക്ക് അതിൽ കണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഞാൻ പിന്നെ എൻ്റെ ഒരു ചിന്താഗതികൾ തന്നെ മാറി, കുറച്ചെന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെ ആ വേങ്ങര അൽഹിസാനിൽ 3 വർഷം ഞാൻ ഉസ്താദിൻ്റെ അണ്ടറിൽ നിന്നു. ക്യാമ്പ് 21 ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ ഉസ്താദിൻ്റെ അസിസ്റ്റൻ്റായിട്ട് കൂടി. എന്നാൽ ഉസ്താദിനെ ഇങ്ങനെ സഹായിക്കാം. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇംഗ്ലീഷ് ക്യാമ്പാണെന്ന്. അങ്ങനെ ഇംഗ്ലീഷൊക്കെ പഠിച്ചു. ഉസ്താദാണ് ഈ ഫസ്റ്റ് ക്യാമ്പാണ്. ഉസ്താദിന് ഭയങ്കര താല്പര്യപൂർവ്വം ഉസ്താദ് അങ്ങനെ തന്നെ. അങ്ങനെ പിന്നെ ഉസ്താദിൻ്റെ അസിസ്റ്റൻ്റായി കൂടി. ഉസ്താദ് പരമാവധി എന്നെ ആക്കിയെടുത്തു പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ട രൂപത്തിലേക്ക് ഉസ്താദ് ആക്കിയെടുത്തു. അതിനുള്ള അപൂർവമായ കഴിവ് ഉസ്താദിനുണ്ടായിരുന്നു. പിന്നെ ഒരു 3 വർഷത്തോളം ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വന്നു, എൻ്റെ കരിയർ ഇതാണ്, ഇംഗ്ലീഷ് പഠിപ്പിക്കുക, എൻ്റെ ജോലി അതാണെന്നുള്ളത് മനസ്സിൽ വന്നു. അങ്ങനെയാണ് ഈ സ്പോക്കൺ ഇംഗ്ലീഷിലേക്ക് വരുന്നത്. പിന്നെ അതിലുള്ള ഗവേഷണങ്ങളും അതിനുള്ള എല്ലാം ആയി. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും മൈൻഡിൽ നമ്മളെ ഏരിയയിൽ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ സുഹൈൽ എന്ന് വന്നതുകൊണ്ട് തന്നെ അന്ന് ഒരുപാട് അവസരങ്ങൾ കിട്ടിയല്ല ബ്രാൻഡ് നെയിമായി മാറി. അങ്ങനെ തുടർച്ചയായിട്ട് അത് ഇന്ന് വരെ നമ്മൾ ആ ഒരു മെയിൻ ഫീൽഡ് മാറ്റിയില്ല. അതുകൊണ്ടാണ് അതിൽ കൂടുതൽ ഇങ്ങനെ തുടങ്ങാനും ക്ലാസ്സുകൾ എടുക്കാനും സാധിച്ചത്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കഥ കേട്ടിട്ടുണ്ട്, കഥയാണോ സത്യമാണോ എനിക്കറിയില്ല. അതായത് SSLC നിങ്ങൾ തോറ്റതിന് ശേഷം നിങ്ങൾ പരീക്ഷ എഴുതാൻ വേണ്ടി പഠിക്കുമ്പോൾ കൂട്ടുകാരൊക്കെ കൂട്ടി അവർക്കും ഒരു പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്ത് അവരുടെ കൂടെ നിങ്ങൾ പഠിച്ചിട്ടാണ് 2ാമത് SSLC എഴുതി ജയിച്ചത് എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. അത് ഞാൻ നേരിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടുമില്ല, നിങ്ങളോട് ചോദിച്ചതിൻ്റെ സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അപ്പം അത് ആ കഥ യാഥാർത്ഥ്യമാണ്. SSLC ഞാൻ 1ാം പ്രാവശ്യം പരാജയപ്പെട്ടു, ദയനീയമായ പരാജയം, അഭിമാനപൂർവ്വം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരു വലിയ വിശ്വാസമാണ്, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് ഒരു വലിയ വിശ്വാസം. കാരണം അഡ്ജസ്റ്റ്മെൻറ്റിലൊന്നും ജയിക്കാൻ പറ്റില്ല എന്നുള്ളത്. 1ാം വർഷം പരാജയപ്പെട്ടു. അല്ല, എനിക്ക് ആ പരിപാടി പണ്ടില്ല. ഇപ്പോഴും പിന്നെ ഞാൻ എൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഒരു പരിപാടി പറ്റില്ലെങ്കിൽ അതിന് നിൽക്കലില്ല എന്നുള്ളതാണ്. പറ്റുന്ന കാര്യം ക്ലിയർ ആയിട്ട് ചെയ്യാം. അപ്പോൾ അന്ന് ഞാൻ കരുതി ഇക്കൽ താല്പര്യമില്ല പഠിക്കുക എന്നുള്ള, അതിന് അത്ര ആരും ഉപദേശിക്കാനില്ലായിട്ടോ പറയല്ല. എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞ് മടുത്തിട്ട് ഒഴിവാക്കിയതാണ്. എൻ്റെ അധ്യാപകരൊക്കെ പറഞ്ഞ് മടുത്തിട്ട് ഒഴിവാക്കി, അത് നന്നാവുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് SSLC റിസൾട്ട് അറിഞ്ഞു വേറെ ഭയങ്കര. ഞാൻ എൻ്റെ SSLC റിസൾട്ട് എന്ന് റെബ്യൂ ലെവൽ 12നാണ്. എന്നെ അത്രയും പറയാൻ കാരണം എന്ന് ഈ പാട്ടൊക്കെ ഭയങ്കര താല്പര്യമാണ്. പാട്ട് ചെറുതായിട്ടൊക്കെ അന്ന് പാടി, അന്ന് ആൾക്കാർ കൂടുതൽ പാട്ടിനെ കുറിച്ചൊന്നും അറിയില്ല, അതുകൊണ്ട് എല്ലാവരും സ്വീകരിക്കും, സ്റ്റേജിലൊക്കെ അവസരം തരും. അപ്പോൾ ഏതായിരുന്നാലും ഈ റെബ്യൂ ലെവൽ 12ൻ്റെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് ലാൻഡ് ഫോൺ, അന്ന് അങ്ങനെയാണ് സിസ്റ്റം, ലാൻഡ് ഫോണിൽ വിളിക്കുക സ്കൂൾക്ക്. ഞാൻ എടപ്പല സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ എടപ്പല സ്കൂളിൽ ഇങ്ങനെ പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങണ പോലെ പൂമത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് റിസൾട്ട് അറിയാൻ വേണ്ടി വിളിക്കുക. പൊതുവേ അങ്ങനെയാണ് ഉണ്ടാവുക, ഈ അനിയത്തിമാർക്കൊക്കെയാണ് ഇതിൽ വലിയ താല്പര്യം ഉണ്ടാവുക. അങ്ങനെ അനിയത്തി വിളിച്ചിട്ട് ഇങ്ങനെ വിളിക്കണത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതേ എന്ന് ചോദിക്കുന്നുണ്ട്, അതായത് തോറ്റു നടത്തം. ഏതായാലും അന്ന് രാത്രി പരിപാടി ഉണ്ട്, ആ പരിപാടിക്ക് ഞാൻ പോവാണ്. ഞാനിക്ക് ഉള്ളിൽ സങ്കടമൊക്കെ ഉണ്ടെങ്കിലും, പക്ഷേ അന്ന് രാത്രി 12 പരിപാടി ഉണ്ട്. അത് വിഷയത്തിൽ അന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 167 മാർക്കാണ് നമുക്ക് വാങ്ങി. മാർക്കാണെന്ന് ഈ 210 സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് അസിസ്റ്റ് ആയതുകൊണ്ട്. ഏതായിരുന്നാലും അന്ന് പിന്നെ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ പിന്നെ ഞാൻ ആകെ ടെൻഷനായി. പക്ഷെ പുറത്തൊന്നും കാട്ടിയില്ല. ജീവിതത്തിൽ ആദ്യത്തെ തോൽവിയാണ് പിന്നെ അത് ഞാൻ എപ്പോഴും ഒരു തോൽവിയായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ല അങ്ങനെയല്ല, അതായത് കാരണം അത് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പായിരുന്നു. അന്ന് ഞാൻ ചെറിയ മാർക്കിനൊക്കെ ജയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിങ്ങനെ വേറെ ഏതെങ്കിലും ലൈനിലേക്ക് എത്തുമായിരുന്നു. കുറേ ഐഡിയകൾ കിട്ടിയതായിരുന്നതാണ്. അതിൽ ഞാൻ എല്ലാവരും തോൽക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പിന്നെ അവ ഏതായിരുന്നാലും ഞാൻ അന്ന് എൻ്റെ അതെ മനഃപൂർവ്വം തോറ്റ ഇങ്ങനെയൊക്കെ സൗകര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പിന്നെ പൊതുവേ ഈ SSLC അന്ന് തോറ്റിട്ടുണ്ടെങ്കിൽ ഇന്നൊരു നാട്ടിലൊരു കുട്ടി SSLC തോറ്റാതെ നാട്ടിൻ്റെ ഒരു പൊതുസ്വത്താണ് തോറ്റവൻ. കാരണം ഇവൻ എന്ത് ചെയ്യുമെന്നുള്ളത്, കാരണം അത് വലിയ അന്ന് കൂടുതൽ കുട്ടികൾ SSLC തോൽക്കും. അപ്പോൾ തോറ്റു എന്നുള്ള ഒരു സ്റ്റെപ്പ് അതങ്ങനെ തന്നെയാണ്, തോറ്റു ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ വേൾഡ് കപ്പിലൊക്കെ എത്ര ഗോളിന് തോറ്റു എന്നുള്ള വലിയ ചർച്ചക്കില്ല, തോറ്റാ തോറ്റു അതന്നെ. അവർ ചിലവർ പറയും ഞാനൊരൊറ്റ മാർക്കിനെ തോറ്റു എന്നൊക്കെ പറയാം, അതിൽ കാര്യമില്ല, തോറ്റു. അപ്പോൾ ഏതായിരുന്നാലും ഇത് പിന്നെ എല്ലാവരും അന്ന് SSLC തോറ്റ പിന്നെ അടുത്ത പരിപാടി വർക്ക്ഷോപ്പ് പോവാ വല്ല തോറ്റ ആളുകളെ പറ്റേ അങ്ങോട്ട് അപമാനിക്കണ ഒരു ശൈലിയുണ്ടല്ലോ. അപ്പോൾ അന്ന് സ്വാഭാവികമായിട്ടും എല്ലാവരും തോറ്റിട്ടുണ്ടെങ്കിൽ നേരെ അടുത്ത ജോലിക്ക് പോവുക, അങ്ങനെയൊക്കെ ഒരു പദ്ധതിയാണ്. ഞാൻ നേരെ തോറ്റ് ആ ഒരു ഇതൊക്കെ ഏറ്റുവാങ്ങി പിറ്റേ ദിവസം എല്ലാ അഭിമാനം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അതിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന അപമാനിക്കാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞൊരു ഉദ്ദേശം. അന്നൊക്കെ ഞാൻ ആക്റ്റീവ് ഒരിക്കലും ഇങ്ങോട്ട് ചാൻസ് കൊടുക്കണ്ടേ നമ്മൾ പറയാൻ. ഇപ്പം നിങ്ങൾ ഇൻ്റർവ്യൂ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ചാൻസ് തരുന്നില്ല. എന്താ കാരണം വെച്ചാൽ നിങ്ങൾ കൂടുതൽ മറ്റേതെങ്കിലും വിഷയത്തിലേക്ക് പോകുമെന്നുള്ളൊരു ചർച്ച പേടിയില്ല. അപ്പോൾ അതേപോലെ ആരെങ്കിലും അപ്പോൾ ഈ റബി ലെവലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് ചോദിക്കാനുള്ള സമയമില്ല, നമ്മൾ ചെന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ട് പറയും. അങ്ങനെ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ കൂടുതൽ ചാൻസ് കിട്ടില്ല. മാത്രമല്ല അന്ന് ഈ SSLC തോൽക്കാൻ അത്ര വലിയൊരു മോശമല്ല, കാരണം കുറേ കുട്ടികൾ തോറ്റുണ്ടാവും, അതിലൊന്നും ഞാനും എന്നില്ല. പിന്നെ സുഹൈൽ തോറ്റു എന്നല്ലോ എൻ്റെ വർത്താനം കേട്ട വലിയ ആളാണല്ലോ എന്നുള്ള ഒരിതുണ്ട്. അങ്ങനെ ഏതായിരുന്നാലും ഞാൻ പിന്നെ അടുത്ത് എൻ്റെ ഭാവി പദ്ധതി തീരുമാനിക്കണമല്ലോ. വീട്ടുകാർ നല്ല ഞെട്ടലാണ്, കാരണം എന്ത് പറഞ്ഞാലും പ്രശ്നമായി എന്നുള്ളത്. എൻ്റെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഭാവി പദ്ധതി തീരുമാനിക്കാൻ അത് തിരിച്ച് എഴുതാനുള്ള പ്ലാന് ഇല്ല. അപ്പോൾ അല്ല അതിന് എന്താണെന്നുള്ളത് പ്ലാന്, കാരണം SSLC തോറ്റാന്ന് അടുത്ത സ്റ്റെപ്പ് അതുവരെയാണ് അന്നത്തെ പരിപാടിയുള്ളൂ. തോറ്റവനക്ക് വേറെ ജോലിക്ക് പോകാൻ, ജയിച്ചവനക്ക്, അങ്ങനെയാണ് സാഹചര്യം. അപ്പോൾ എന്നോട് ഞാൻ പിറ്റേ ദിവസം ഉപ്പാൻ്റെ അടുത്ത് ചെല്ലാണ്. അതെ അതെ ഉപ്പാൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ അതിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഗുണകരമായൊരു നിമിഷമായിട്ട് ഞാൻ കാണുന്നു. ഉപ്പാൻ്റെ അടുത്ത് കണ്ടു ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പഠിക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ പറയപ്പെട്ട പെങ്ങന്മാരൊക്കെ ഉള്ളിൽ ചിരിച്ചിട്ടുണ്ടാവാം. ഉപ്പ ഓക്കെ പഠിച്ചോ, എന്താ പഠിക്കണ്ടേ, എവിടെ പഠിക്കണ്ടേ. അപ്പം എങ്ങനെയല്ലേ ഉപ്പ മൂല്യരാണ്, എൻ്റെ കുടുംബം തന്നെ പണ്ഡിത കുടുംബമാണ്. ഉപ്പ ബാക്കവിയാണ്. അപ്പോൾ എല്ലാവരും പണ്ഡിതന്മാരാണ്. ഉപ്പ കുറേ വായിക്കുന്ന ആളാണ്, നന്നായിട്ട് വായിക്കുന്ന ആളാണ്. അപ്പോൾ അത് കാരണം തന്നെ ഉപ്പ അങ്ങനത്തെ ഒരു മൈൻഡിലെടുത്ത്. ഞങ്ങൾ 3 ആൺമക്കളാണ്. ഞാൻ മൂന്നാമത്തെ ആൺമകനും എൻ്റെ അടിയിൽ 2, ഞങ്ങൾ 4 പെണ്ണും 3 ആണുമാണ്. അങ്ങനെയാണ് പരിപാടി. അൻവർ മുഹിയുദ്ദീൻ ഹുദവി എൻ്റെ ജ്യേഷ്ഠനാണ്. അതിൻ്റെ മേലെ വലിയൊരു ജ്യേഷ്ഠനുണ്ട്, മൂത്ത ജ്യേഷ്ഠനുണ്ട്. അയാൾ റഹ്മാനിയാണ്, വളാഞ്ചേരി അടുത്തൊരു പള്ളിയിൽ ജോലിയാണ്. പിന്നെ 4 പെങ്ങന്മാരാണ്. ഏതായിരുന്നാലും ആ ഉപ്പ ചെന്ന് പറഞ്ഞു എനിക്ക് പഠിക്കണോ, എന്താ പഠിക്കണ്ട് അന്വേഷിച്ചു പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്ലസ് കിട്ടി. ഞാൻ സ്വാഭാവികമായിട്ടും എല്ലാ രക്ഷിതാക്കളോടും പറയാണ്, നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ടാവാം, എന്നാലും ആ ഉപദേശം ചിലപ്പോൾ അവർ കൊണ്ടുണ്ടാവില്ല. ഈ പറയപ്പെട്ട പോലെ റിസൾട്ട് അറിഞ്ഞേക്ക് പരാജയപ്പെട്ടു. പക്ഷേ നമ്മൾ ആ ഉപദേശം നിർത്തണ്ട, ആ സമയത്ത് നമ്മൾ പുതിയൊരു വഴി കാണിച്ചു കൊടുത്താൽ അവിടുന്ന് ചിന്തിക്കുന്ന കുട്ടി മാറും എന്നുള്ളതാണ് ടേണിംഗ് പോയിൻ്റാണ്. എനിക്ക് സംഭവിച്ചതാണ്. എൻ്റെ മുമ്പ് എന്നെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിച്ചു, ഉപദേശിക്കാൻ വേണ്ടി ആളെ വെച്ചു, ട്യൂഷൻ തന്നു, എല്ലാം ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നമ്മളെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഏതായിരുന്നാലും ഞാൻ ഇനി എവിടെ പഠിക്കണം എന്നുള്ളത് ആലോചിച്ചു. അപ്പോൾ പൊതുവേ എനിക്ക് അന്നും ഇന്നും സംഭവങ്ങളൊക്കെ നല്ല സ്റ്റാൻഡേർഡായി ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയാണ്. അങ്ങനെ എവിടെയും നമ്മൾ വലിയ ഉഷാറായിട്ട് പോകണം. അങ്ങനെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വളാഞ്ചേരി, അപ്പോൾ വളാഞ്ചേരി ഒരു മഹാത്മാ കോളേജുണ്ട്, അവിടെ SSLC ഫെയിൽഡ് ബാച്ചാണ് ഉണ്ടാകുന്നത്. പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് വേങ്ങരക്ക് പോകുന്നത്. അപ്പോൾ മഹാത്മാ കോളേജിൽ പോയിട്ട് അതങ്ങനെ പഠിക്കാൻ തീരുമാനിച്ചു. അവിടെ ചെന്ന് അന്വേഷിച്ചു SSLC. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 167 മാർക്കാണ് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് അവിടുത്തെ ഒരു മുജീബ് സാർ, ഇപ്പം മുജീബ് സാറും ഞാൻ നല്ല ബന്ധമാട്ടോ, കാരണം ഞങ്ങൾ ട്രെയിനിങ് ഫീൽഡിലൊക്കെ ഉണ്ട്. മുജീബ് സാറിനോട് പറഞ്ഞോ 167 മാർക്ക് അത് നല്ല മാർക്കാണല്ലോ പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട്, കാരണം അവിടെ നമുക്ക് നല്ല മാർക്കാണ്, കാരണം അവിടെ തോറ്റവരാണ്, തോറ്റവരിൽ ടോപ്പാകാന്നുള്ളത്. ഏതായിരുന്നാലും അങ്ങനെ ഒരു നല്ല മോട്ടിവേഷനിലും പിന്നെ വളാഞ്ചേരിയാണ് പഠിക്കുന്നത്. വളാഞ്ചേരി പഠിക്കുമ്പോൾ ടൗണിലേക്ക് തന്നെ പോകുന്നു, ഭയങ്കര സംഭവമായിട്ട് അങ്ങനെയൊക്കെയുള്ളൊരു ഇത് വന്നു. അവിടുന്ന് വീണ്ടും ഞാനൊരു പഠിപ്പിൻ്റെ ആളാണെന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. അപ്പോഴാണ് നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു സുബ്രഹ്മണ്യനും കുറച്ച് ആളുകൾ കൂടിയിട്ട് നാട്ടിൽ POC സെൻറ്റർ ഇടാൻ തീരുമാനിച്ചു. POC പറഞ്ഞാൽ മുൻപ് ഉണ്ടായിരുന്നു വയസ്സ് ഏജ് ഓവറായിട്ടുള്ള ടീം SSLC ഇല്ലാത്തവർ, അവർക്ക് ക്ലാസ് എടുക്കുക എന്നുള്ള, എന്നിട്ട് അവർക്ക് ജയിക്കാനുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നു SSLC എഴുതാൻ. അങ്ങനെ ഏകദേശം 28ഓളം ആളുകൾ എൻ്റെ നാട്ടിൽ നെടുങ്ങോട്ടൂർ മനക്കൽപീടിയിൽ 28ഓളം ആളുകൾ SSLC ചെയ്തു. അതിൽ മഹാഭൂരിഭാഗവും ജയിച്ചു. അന്ന് ഞാൻ അതിൽ ക്ലാസ് എടുക്കുന്ന ഒരാളായി. അതായത് ഞാൻ SSLC പഠിക്കുന്നു, പഠിക്കുന്നതോടുകൂടെ ഞാൻ മുതിർന്ന ആളുകൾക്ക് തന്നെ ക്ലാസ് എടുത്തു. അത് നല്ലൊരു എക്സ്പീരിയൻസ്. അതായത് 15-16 വയസ്സിലൊക്കെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടാന്നില്ല. ഞാൻ സാന്ദർഭികമായിട്ട് വരാൻ അങ്ങനെ ക്ലാസ് എടുക്കാനുള്ളൊരു ധൈര്യം കിട്ടി. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഈ സംഘടനയിലൂടെ SSFലൂടെ ഇങ്ങനെ പോയിട്ട് പ്രസംഗിക്കാനൊക്കെ പരിപാടി അവസരങ്ങളുണ്ടായിരുന്നു. ഓരോ ക്യാമ്പയിൻ വരുമ്പോൾ റോഡ് സൈഡിൽ നിന്നിട്ട് പിന്നെ പ്രസംഗിക്കുക. ഇപ്പം അങ്ങനത്തെ കുട്ടികളെ അപൂർവേ കാണുന്നുള്ളൂ. ഞാൻ സാന്ദർഭികമായിട്ട് ഏത് സംഘടനയാണെങ്കിലും അങ്ങനെ നമ്മൾ പുതിയ തലമുറക്ക് അങ്ങനത്തെ അവസരങ്ങൾ കൊടുത്താൽ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്ക് ചുരുക്കി പറഞ്ഞാൽ അതിന് അവസരം ഉണ്ടായി. അങ്ങനെ ഞാൻ ആ ക്ലാസ്സൊക്കെ എടുത്ത് അങ്ങനെയാണ് ഈ ക്ലാസ് എടുക്കണേലേക്ക് ഒരു താല്പര്യം വന്നതും ഏത് വിഷയങ്ങളും സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഹരം വന്നത്. അങ്ങനെ ഏതായാലും അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പം നിങ്ങളെ SSLC തോറ്റ ഞാൻ SSLC തോറ്റയും ആരും പിടിച്ച് തൂങ്ങണ്ട, അതിവിടെ അവസാനിച്ചു. എപ്പോഴും എല്ലായിടത്തും ചെല്ലുമ്പോൾ എനിക്ക് സംഭവം താല്പര്യമാണ് അങ്ങനെ പറയണത്. കാരണം ഞാൻ എവിടെയും ഈ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഞാൻ സെലക്ട് ചെയ്യും കുട്ടികളെ. പിന്നെ നല്ല 3 ഈ SSLC സമയത്തൊക്കെ 2-3 കാറ്റഗറി ആക്കി ഉണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ നടുവട്ടം ജനതൻ്റെ നാട്ടിലെ സ്കൂളിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അവരോട് ചോദിച്ചു ഏത് കാറ്റഗറിയെ വേണ്ട ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും ലോ കാറ്റഗറി, തോൽക്കാനുള്ള കുട്ടികളെ തന്നാൽ മതി, അവരെയാണ് നമ്മൾ മോട്ടിവേറ്റ്. എനിക്ക് അതൊക്കെ ഭയങ്കര താല്പര്യമാണ്, ഒന്നും അറിയാത്തവരെ പഠിപ്പിക്കുക. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണല്ലോ, സ്പോക്കൺ ഇംഗ്ലീഷ്. ഞാൻ പരസ്യം പറയാമെന്ന് വിചാരിക്കരുത്, ഇത് കേട്ടതായിരിക്കും തോന്നിയാലോ കാര്യത്തിൽ പെടും ചെയ്യാൻ. അതെ അതെ. അപ്പോൾ ഈ ഒന്നും അറിയാത്തവരെ പഠിപ്പിക്കുക എന്നൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഏതായാലും അതൊക്കെ ആ സംഭവത്തിൽ നിന്നാണ് കിട്ടിയത് എന്നാണ് പറഞ്ഞത്. ഇനി SSLC തോറ്റത് അവിടെ നിൽക്കട്ടെ, ഞാൻ ഭാഗം നമ്മൾ ചർച്ചക്കിടുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ പഠനമൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ അത് ജയിച്ചു. പിന്നെ +1, +2 ഞാൻ എടപ്പല സ്കൂളിൽ തന്നെ പഠിച്ചു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഡിഗ്രിയും ഡിപ്ലോമകളൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ ചാൻസിനനുസരിച്ചിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതൊക്കെ നടക്കുന്നുണ്ട്. അതിനോട് കൂടെ തന്നെ പിന്നെ ഞാനൊരു ഫുൾ ടൈം, അതായത് ഈ അല്ലിസാനിലോട് പോയോട് കൂടെ തന്നെ പിന്നെ ഇതിലേക്ക് പൂർണ്ണമായിട്ട് തിരിഞ്ഞു. പിന്നെ അവിടുന്ന് പോന്നു, 3 വർഷം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പോന്നു. പിന്നെ ഞാൻ നേരെ മലപ്പുറം മഴദിൻ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആ വർഷം കഴിഞ്ഞ് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗൾഫിലൊക്കെ പോയിരുന്നു. ഇങ്ങനത്തെ ഗൾഫിൽ പല ക്ലാസ് എടുക്കാനും പോലുണ്ട്. പിന്നെ നമ്മളെ നാട്ടിലെ സ്ഥാപനങ്ങളിലൊക്കെ ഇംഗ്ലീഷിൽ വരുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യലുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മളന്ന് കേട്ട് അതൊക്കെ സത്യം തന്നെയാണ്. ഭയങ്കര സംഭവമാണ്, ആളറിയില്ലല്ലോ ഒരാളാണെന്നൊക്കെ കേട്ട്. പിന്നെ മഹദീനിൽ ഇംഗ്ലീഷ് എടുക്കണ ആൾ, എന്റെ അനിയനൊക്കെ പഠിച്ചിരുന്നു മഹദീനില്. അപ്പൊ മഹദീനിലൊക്കെ ഇംഗ്ലീഷിന്റെ ഭയങ്കര സംശയം. നമുക്ക് ആളെങ്ങട്ട് ഒരു പേഴ്സണൽ ഇട്ടൊരു ബന്ധമില്ലേ? അതെ, സത്യത്തിലൊക്കെ ശരി തന്നെയാണ്. പിന്നെ അത് തന്നെയാണ്. പിന്നെ അതിൽ ആ ലെവലിലേക്ക് ഇങ്ങോട്ട് അറിയപ്പെട്ടു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. കാരണം എൻ്റെക്കാൾ കഴിവുള്ള ഇഷ്ടംപോലെ ആളുകൾ ചുറ്റുപാടുണ്ട്. പക്ഷേ ഇതിപ്പോൾ എന്താ അങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അവസരങ്ങളാണ്. അതെ 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 അതെ. അപ്പോൾ ഞാനിപ്പോഴും എൻ്റെ ഡൗട്ട്സുകളൊക്കെ എൻ്റെ സ്റ്റുഡൻസിനോട് ചോദിക്കാറുണ്ട്. എനിക്ക് അതിൽ അഭിമാനമാണ്. നമ്മൾ പഠിപ്പിച്ച ആളുകളോടൊക്കെ നമ്മൾ സംശയങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞാൽ. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ മുതലാക്കിയാൽ എന്നുള്ളതാണ് അവിടെ വിജയിക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ മഴദിനിൽ എൻ്റെ നാട്ടിൽ മഴദിനിൽ 3 വർഷം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൽ മുൻപ് വേറെ സംഭവിച്ചു ഒന്നും കൂടി ബ്രാൻഡ് ചെയ്ത ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ എൻ്റെ നാട്ടിൽ ഭയങ്കര അല്ലസാന്ന് കഴിഞ്ഞ ഉടനെ എൻ്റെ നാട്ടിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ബ്രിട്ടീഷ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്. അത് അന്നും ഇന്നും ഉണ്ട് പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാവുന്നുണ്ട്. അതെ അതെ, അതാണ് എൻ്റെ ഒരു സ്വന്തം എന്നുള്ള എനിക്ക് നമ്മളൊരു അഡ്രസ്സാണത്. പിന്നെ ബ്രിട്ടീഷ് ക്ലബ്ബ് എന്നുള്ളത് ചെറിയൊരു സ്ഥലത്താണ് ആദ്യം തുടങ്ങിയത്. അന്ന് തുടങ്ങിയപ്പോൾ തന്നെ നല്ല അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു, ആളുകളൊക്കെ വെച്ചു, അത് വിജയിച്ചു. ആ ഫോട്ടോ ഒക്കെ ഫസ്റ്റ് ഞാനായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും അനുസ്മരിക്കാറുണ്ട് ആ ഫോട്ടോ എന്നല്ല, ആ ഫോട്ടോ എടുത്ത ആളുകളെയും. എൻ്റെ നാട്ടിലത്തെ ഒരു പിന്നെ മുഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, ഫോക്കസ് സ്റ്റുഡിയോ നടത്തുന്നത്, അദ്ദേഹമാണ് ഒരു ഫോട്ടോ എടുത്തത്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ബഷീർ പട്ടാമ്പി, ഇതൊക്കെ അതുപോലെ തന്നെ മലപ്പുറത്താകുമ്പോഴുള്ള ഒരു ഫോട്ടോ. ആ ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോസ്റ്റർ അടിച്ചിരുന്നത്. അപ്പോൾ എന്നോട് പറയും സ്വന്തം ഫോട്ടോ വെച്ചിട്ട് അടിക്കാമെന്ന് പറയും. അപ്പോൾ നമ്മൾ തന്നെയാണ് വലുതാക്കേണ്ടത്, അതിന് ചിലവൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞാനൊരു അങ്ങനത്തെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിരുന്നു. അന്നും ഇന്നും ആളുകൾ നല്ല സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഏകദേശം ഇപ്പം എത്ര ശിഷ്യന്മാരുണ്ടാവും നിങ്ങളൊരു കണക്കിൽ? ശിഷ്യന്മാരെ കണക്കൂട്ടാൻ പറ്റില്ല, അത് ഒരു 10,000-15,000 ഉണ്ടാവും. അല്ല, ഒരു അപ്രോക്സിമേറ്റ് ഒരു കണക്ക്. നമുക്കിപ്പോൾ അങ്ങനെ പറയാം. കാരണം എന്താ വെച്ചാൽ ക്ലാസ്സിന് ഇഷ്ടംപോലെ ആളുകൾ വരുമല്ലോ, അതൊക്കെ ശിഷ്യന്മാർ തന്നെയാണല്ലോ. അങ്ങനെ 10,000 അതിൽ കൂടുതലൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അത് പറഞ്ഞ ആ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് പുറത്തിറങ്ങും. അപ്പോൾ ഈ ഒരു ചെറിയ ആൾക്ക് ഇത്രയും തോന്നുന്ന ശിഷ്യന്മാരുണ്ട് പറഞ്ഞാൽ ഈ സാഹചര്യത്തിലാണെന്നും അറിയില്ല. ചിലപ്പോൾ അത് മേഖലയെ കുറിച്ച് അറിയാണെങ്കിൽ പിന്നെ പറഞ്ഞ പോലെ, കാരണം ഓരോ മാസവും നമ്മൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ക്ലാസ് എടുക്കും. അങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, അത് കോളേജുകളിൽ, പിന്നെ ദഴവ കോളേജുകളിൽ, സ്കൂളുകളിലൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ ഒരുപാടുണ്ട്. ഞാനത് കണക്കൂട്ടാൻ നിൽക്കലില്ല, അങ്ങനെയാണ്. പിന്നെ എല്ലാവർക്കും, ഞങ്ങൾക്ക് മുതിർന്ന ആളുകൾക്കൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഈ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് മറ്റൊരു ഫീൽഡാകുക കാരണം തന്നെ അതിൽ ഏജ് ഒന്നും ഇംഗ്ലീഷ് പഠിച്ചു പോയ ആളുകൾ ഇഷ്ടം പോലെ. എനിക്ക് അതാണ് താല്പര്യം. ഞാൻ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞത് അവര് മറ്റൊരാൾക്ക് വലിയ പ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും ഒരു കാര്യം, എൻ്റെ സ്റ്റാഫൊക്കെ എൻ്റെ പിന്നെ സ്റ്റുഡൻസ് തന്നെയാണ്, അങ്ങനെ പറഞ്ഞാൽ മതി. മറ്റൊന്ന് ഇംഗ്ലീഷ് പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഞാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ അങ്ങനെ പറയല്, മറ്റൊരാളെ പഠിപ്പിക്കാൻ. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് നടക്കുമ്പോൾ അതിൽ ഞാൻ ലോക്ക്ഡൗൺ സമയത്താണ് ഞാൻ ഓൺലൈൻ തുടങ്ങി, അത് തുടർന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ പുതിയ ബാച്ച് തുടങ്ങിയിട്ട് ആവശ്യക്കാർക്ക് വിളിക്കാവുന്നതാണ്, കൊടുക്കാം. അപ്പോൾ ഏതായിരുന്നാലും പിന്നെ ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയല് എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലാസ് കഴിയുന്നതോടു കൂടെ നിങ്ങൾ നിങ്ങളെ 4 ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ 10 ഫ്രണ്ട്സിനെ പഠിപ്പിച്ചാൽ അത് നിങ്ങൾക്ക് സെറ്റാകും എന്ന് പറയും. ചിലർ അത് ആത്മാർത്ഥമായിട്ട് എടുക്കും, അത് അവരുടെ ആ ഫീൽഡിലതോ അതിനുള്ള സൗകര്യങ്ങൾ. എനിക്ക് താല്പര്യമാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പം പിന്നെ ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ് റബീഉൽ അവ്വലിന് പാട്ടോടാൻ പോയി, അപ്പോൾ ഒരു കലാപരമായി എന്തൊക്കെ ചില വാസനകൾ നിങ്ങളൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതുമായി, അതായത് പിന്നെ സത്യത്തിൽ ആ മാപ്പിള കല ഒക്കെ ശരിയാണ്. ഈ കല എന്ന് പറയുന്നത് എല്ലാവരിലും കലയുണ്ട്, എല്ലാ ലോകത്തെല്ലാവരും ഒരു കലയും താളമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് ആസ്വദിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ വീട്ടിലിപ്പോൾ ഒരു കാര്യം നടക്കുകയാണ്, വീട്ടിലിപ്പോൾ ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്തും അതിലൊരു കലാത്മകമായിട്ട്, അധ്യാപനം ഒരു കലയാണ്. അങ്ങനത്തെ കലാകാരന്മാർക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. അപ്പോൾ എനിക്ക് കലയോട് പ്രത്യേക താല്പര്യമാണ്. ഞാൻ കുറച്ചും കൂടെ ഒന്ന് മാപ്പിള കലാ മേഖലയിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തു, അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നു. അതിൻ്റെ മാപ്പിള കലയിൽ നിലവിൽ ഈ കലാരൂപത്തിൽ എന്തിലേലും നിങ്ങൾ പഠനം നടത്തുന്നുണ്ടോ? അങ്ങനെ ഓരോ കോഴ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അതിൻ്റെ ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അവരോടൊക്കെയുള്ള ബന്ധങ്ങൾ ഈ ലോക്ക്ഡൗണിൽ കുറേ പാട്ടുകൾ റിലീസ് ആയി, അതൊക്കെ നിങ്ങൾ സ്വന്തമായി രചന നിർവഹിച്ചതാണെന്ന് അതിൽ കാണുന്നുണ്ടത് ശരിയാണ്. അത് ശരിയാണ്. അതായത് ഈ രചയിതാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ മഹാന്മാരാണ്. അവരുടെ കാര്യങ്ങളൊക്കെ പാത പിൻപറ്റി പിന്നെ നമ്മൾ ചില ശ്രമങ്ങളൊക്കെ നടത്തി ശ്രമിച്ചു നോക്കാത്തേ ഉള്ളൂ. അപ്പോൾ ഈ ലോക്ക്ഡൗണിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു 10 വീഡിയോ ആൽബം പുറത്തിറക്കണം. ഇസ്ലാമിക് ഗാനങ്ങൾ, എനിക്ക് അതിലാണ് താല്പര്യം. ഈ 10 വീഡിയോ ആൽബം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒരു വീഡിയോ ഇറങ്ങുമ്പോഴേക്കും ഒരുപാട് ആളുകൾക്ക് അവസരം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ക്യാമറ, അതിൻ്റെ വർക്ക്, അതിൻ്റെ സ്റ്റുഡിയോ, ഇങ്ങനെ പല സംഭവങ്ങളും. അതോടുകൂടെ തന്നെ പാട്ടുകാർ, 3 പേര് പാട്ടുകാർ, അല്ലെ 2 പേര്, ഇവർക്കൊക്കെ അവസരം, അവരുടെ കുടുംബങ്ങൾക്കൊക്കെ ഒരു വലിയ സന്തോഷമാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചത് ഒരു 10 വീഡിയോ ആൽബം പുറത്തിറക്കും എന്നുള്ളത്. അത് പിന്നെ 10 കഴിഞ്ഞപ്പോൾ 15 ആയി. അതായത് പാട്ട് രചിക്കുക, ഇപ്പം രചിക്കാനൊക്കെ നല്ല താല്പര്യമാണ്. ഒരു വിഷയം പെട്ടെന്ന് കിട്ടിയാൽ അപ്പം തന്നെ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ അത് പാട്ട് രചിച്ചു കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ അതൊരു സംഭവം തന്നെയാണ്. മാപ്പിള കലാ അക്കാദമിയിൽ ഇപ്പോൾ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഔദ്യോഗിക സ്ഥാനം തന്നെ ഞാൻ പാലക്കാട് ജില്ലയുടെ മാപ്പിള കലാ അക്കാദമിയിലെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രസംഗം എന്നുള്ളതൊക്കെ ഇവിടുന്ന് കിട്ടിയത് ഭയങ്കര പ്രാസംഗികനാണ്. ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് സാഹിത്യ ഇംഗ്ലീഷും മലയാളമൊക്കെ ഒരുപോലെ പൊട്ടിക്കണത് പ്രസംഗം. പിന്നെ പ്രസംഗം പാരമ്പര്യമായിട്ട് പരിശീലനമൊന്നുമില്ല, പാരമ്പര്യമായി കിട്ടിയൊരു കലയായിട്ട് കിട്ടിയൊരു സംഭവമാണ്. അത് ചില വീടുകളിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. എൻ്റെ വീട്ടിൽ നിർബന്ധമാണ് വായനയും പ്രസവമൊക്കെ നിർബന്ധം എന്നുള്ള പോലെ. എന്നാലും അതിനിതുവരെ കമ്പൽ ചെയ്തിട്ടില്ല. അതിനുള്ള എല്ലാ അവസരങ്ങളും തരുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ കേട്ട് വരുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുകയാണ് നമ്മളൊക്കെ പ്രഭാഷകരാവേണ്ടവരാണ് എന്ന് വിചാരിച്ച് ചെറുപ്പത്തിൽ പ്രസംഗിക്കുന്നു. ഉപ്പ പ്രസംഗത്തിൽ നിന്നു, ജ്യേഷ്ഠൻ അപ്പം അൻവർ ഹുദവിൻ്റെ ചെറുപ്പം മുതലേ പ്രസംഗമാണ്. അങ്ങനെ വലിയ ജ്യേഷ്ഠനൊക്കെ പ്രസംഗം എഴുതി തന്നിരുന്നു. അങ്ങനെയാണ് ഈ പ്രസംഗത്തോടെ. പിന്നെ ഈ പൊതുപ്രവർത്തനത്തിലേക്ക് നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഇറങ്ങിയ കാരണം അവസരങ്ങൾ കിട്ടും. NRCയുടെ സമയത്തൊക്കെ നമ്മൾ പ്രസംഗിച്ചിരുന്നു. പിന്നെ ഈ ഇപ്പൊ SSLC തോറ്റു എന്ന് പറഞ്ഞ അല്ല, അതല്ല, ഞാൻ വേറെ വിഷയത്തേക്ക് വരികയാണ്. അപ്പൊ ഈ തോറ്റ സമയത്ത് ഇനിയിപ്പോ പഠിച്ചൊന്നും മടച്ച് പഠിച്ചാലേ ഇവിടേക്ക് എത്തൂല എന്നൊക്കെ പറഞ്ഞ് കുറേ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അത് പിന്നെ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ എനിക്കെന്ന് മാത്രമല്ല, ഇപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴൊന്നും ഡീമോട്ടിവേഷൻ നന്നായിട്ടുണ്ടാവും. ആ വിഷയം അത് ചെയ്തിട്ട് കാര്യമില്ല, എങ്ങനെ ആ രൂപത്തിൽ അവിടെ അവിടെ നേരിടേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് സംഭവമാണെങ്കിലും ആദ്യം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. ആ തീരുമാനം എടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ആവശ്യമുള്ളവരോട് ചർച്ച ചെയ്യണം. ഒരു വിഷയം ചോദിക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ആരോടാണ് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ മുന്നത്തെ ഒരു എക്സ്പീരിയൻസ് നോക്കണം, ഇയാൾ എങ്ങനത്താണ്. അപ്പം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ആളാണ് എന്നും അയാൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം എന്നും ഇതുപോലെ മുമ്പ് അയാൾ ഇന്ന ആളുകളെയൊക്കെ നന്നായിട്ട് അഭിപ്രായം പറയാൻ അങ്ങനത്തെ രണ്ടോ മൂന്നോ ആളുകളോട് മാത്രമാണ് ചോദിക്കേണ്ടത്. എന്നിട്ട് ചോദിച്ചിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു അഭിപ്രായത്തിനും സ്ഥാനം കൊടുക്കുന്നില്ല. അങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഒരാൾ വരികയാണ്, കുറച്ച് പൈസ ഉണ്ട്, അയാൾ നാട്ടിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങി ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരോട് അയാൾ ചോദിക്കും, അല്ലെങ്കിൽ ചോദിച്ചിട്ടില്ലേ തന്നെ വന്നോളൂ, ഇപ്പോൾ ബിസിനസ് തുടങ്ങിയിട്ട് കാര്യമില്ല കേട്ടോ, അതിൻ്റെ ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ അത് തുടങ്ങുന്നതിൻ്റെ മുന്നേ രണ്ടോ മൂന്നോ ആൾക്കാരോടാണ് അഭിപ്രായം ചോദിക്കേണ്ടത്. അത് പബ്ലിക്കായിട്ട് ഫേസ്ബുക്കിലിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കൂ പറയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നർത്ഥം. അതുപോലെ ഞാൻ ഞാൻ അതുപോലെ SSLC രണ്ടാമത് എഴുതാൻ തീരുമാനിച്ചു. അത് തീരുമാനിച്ച് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഫിക്സ്ഡ്, പിന്നെ ഞാൻ അഭിപ്രായം സ്വീകരിക്കില്ല. കാരണം പിന്നെ അഭിപ്രായം സ്വീകരിച്ച് നമ്മൾ ടെൻഷനായില്ലേ. അതുപോലെ ഇത് എന്ത് സംഭവത്തിലും അങ്ങനെ തന്നെ. എന്നോട് ഇങ്ങനെ അടുത്ത് പറയും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യില്ല. ഇനി ഒരു കാര്യം എന്താണ്, ഇത് അഭിപ്രായം എങ്ങനെയാണ് ചെയ്യുക. ഒരാളെ SSLC തോറ്റ ഒരാളുടെ എന്നിട്ട് ഞാൻ SSLC ചെയ്ത് എങ്ങനെയുണ്ടാവും, വെറുതെ ഇട്ടാ പണിക്ക് നിൽക്കേണ്ട അറിയും. ഡിസ്റ്റിങ്ഷൻ കിട്ടിയിരുന്നോട് എന്നിട്ട് ചോദിച്ചാലോ, നന്നായിട്ട് ചെയ്താൽ കിട്ടും എന്ന് പറയും. അപ്പം ഞാൻ ആ നെഗറ്റീവ് അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇനി ഞാൻ എല്ലാവരോടും പറയുന്നതാണ് നെഗറ്റീവ് അഭിപ്രായങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യരുത്. തീരുമാനിച്ച് കഴിയുക, അതിൻ്റെ മുന്നേ ഒന്ന് ചർച്ച ചെയ്യാം. കാരണം എടുത്തു ചാടാൻ പറ്റില്ലല്ലോ. ഒരു സമയം കണ്ടെത്തി ചർച്ച ചെയ്തിട്ട് ഫിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അഭിപ്രായം സ്വീകരിക്കേണ്ട, പിന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുക. അത്രേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വിഷയത്തിൽ ഇപ്പോൾ കൂടുതൽ അഭിപ്രായങ്ങൾ ചോദിക്കാനൊന്നുമില്ല. എന്ത് SSLC പഠിച്ചാല് അങ്ങനെ. അപ്പോൾ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു, അവിടെ നല്ല കാര്യങ്ങൾ കിട്ടും, അതിൽ നമ്മൾ തീരുമാനിച്ചു എന്നുള്ളതാണ്. പിന്നെ എന്താണെന്നറിയില്ല, ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ആർക്കൊക്കെ എന്നിൽ നല്ല പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അതെൻ്റെ കുടുംബത്തിനും എൻ്റെ അയൽവാസികൾക്കും നാട്ടുകാർക്കൊക്കെ. അത് കാരണം കൂടുതൽ പ്രോത്സാഹനങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അന്നും ഇന്നും എനിക്ക് എൻ്റെ നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും എൻ്റെ നാട്ടുകാരുടെ അടുത്തു നിന്നും പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. എൻ്റെ നാട് നെടുങ്ങോട്ടൂരാണ്. ഏത് വിഷയത്തിനും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് നാട്ടിൽ നിന്നാണ്. അതിന് കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ സുഹൈൽ പട്ടാമ്പി ആണെങ്കിൽ പട്ടാമ്പിയാണ് നമ്മളൊരു ടൗണായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, അടുത്തുള്ള ടൗൺ. പിന്നെ നമ്മൾ പോസ്റ്റൊക്കെ സുഹൈൽ നെടുങ്ങോട്ടൂർ, പിന്നെ നടുവട്ടം പട്ടാമ്പി, അങ്ങനെ ഇരുന്നുണ്ട്. 20-ലേറെ കിലോമീറ്റർ ഉണ്ട്, അടുത്താണ്. അപ്പോൾ ഈ നടുവട്ടം പട്ടാമ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നിയമപ്രകാരം ഇപ്പോൾ പട്ടാമ്പി താലൂക്കുമാണ്. അങ്ങനെ പട്ടാമ്പി ഭാഗത്തുനിന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അത് പട്ടാമ്പിയായി മാറി. കൊപ്പത്താണ്. പക്ഷെ കൊപ്പം പിന്നെ നമ്മൾ നിയമമില്ല. അതായത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇപ്പം നമ്മൾ പോസ്റ്റിൽ നടുവട്ടം പട്ടാമ്പി, മറ്റേ അതുപോലെ തന്നെ കാർഡിൽ പട്ടാമ്പി, അത് നമ്മളെ താലൂക്ക്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അത് കാരണം നമ്മൾ പട്ടാമ്പി എന്ന് കൊടുത്തു മാത്രം. പിന്നെ പട്ടാമ്പി ഭാഗത്തു നിന്ന് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അങ്ങനെ പട്ടാമ്പിയായി. ഇപ്പം എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന പല ആളുകളും, എന്നിൽ അഭിമാനമുള്ള സന്തോഷമുള്ള കുറേ ആളുകൾ എപ്പോഴും ഉപദേശിക്കും, സുഹൈൽ നെടുങ്ങോട്ടൂർന്നാക്കണം. സത്യത്തിൽ ഞാനൊക്കെ ഈ എനിക്ക് ആദ്യം കേട്ടത് മുതൽ നിങ്ങളെ വീട് പട്ടാമ്പി എന്നാണ് നമ്മൾ ധരിച്ചത്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞാൽ ഏകദേശം കുറച്ച് ആയപ്പോഴാണ് നെടുങ്ങോട്ടൂരാണ് നമ്മൾ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു റിലേഷൻ തുടങ്ങിയപ്പോഴാണ് നെടുങ്ങോട്ടൂരാണ് നിങ്ങളെ വീടുള്ളത് മനസ്സിലായത്. നമ്മൾ സുഹൈൽ പട്ടാമ്പി, അവിടെ പോയാലും സുഹൈൽ പട്ടാമ്പി, അവിടെ എറണാകുളത്ത് പോയാലും സുഹൈൽ പട്ടാമ്പി, കാസർഗോഡ് പോയാലും സുഹൈൽ പട്ടാമ്പി, എല്ലായിടത്തും പട്ടാമ്പി എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ പിന്നെ നെടുങ്ങോട്ടൂർന്ന് ആക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു, പക്ഷേ അത് ശരിയാവണില്ല. എന്നാലും എൻ്റെ ഫേസ്ബുക്കിലൊക്കെ സുഹൈൽ നെടുങ്ങോട്ടൂർ പട്ടാമ്പി എന്നാണ് കൊടുത്തിട്ടുള്ളത്. കാരണം നാട്ടുകാരെയൊക്കെ മറക്കാൻ പറ്റില്ല. എൻ്റെ നാട്ടിലാണ് എല്ലാ സപ്പോർട്ടും തരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കാരണം ഇപ്പോൾ ഈ ബ്രിട്ടീഷ് ക്ലബിന് ഇപ്പോൾ ഒരു പെർട്ടിക്കുലറായ ഒരു പ്ലേസ് ഉണ്ടോ? ബ്രിട്ടീഷ് ക്ലബ്ബ് എന്ന് പറയുന്നത് കൊപ്പം കേന്ദ്രീകരിച്ച് എന്നുള്ളതാണ്. അത് കൊപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പിന്നെ വിയറ്റ്നാം പടിയിൽ ആണുള്ളത്. പിന്നെ കൊപ്പം കേന്ദ്രീകരിച്ചാണ് നമ്മൾ അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. കൊപ്പം അതിപ്പോൾ എത്ര കപ്പാസിറ്റി ഉണ്ട്, എത്ര സ്റ്റുഡൻസ് വന്ന് സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി? എൻ്റെ പ്രധാനപ്പെട്ട പരിപാടി റെസിഡൻഷ്യൽ കോഴ്സാണ്. റെസിഡൻഷ്യൽ കോഴ്സ് നമ്മൾ 50 വിദ്യാർത്ഥികളൊക്കെ വരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. സ്റ്റുഡൻസ് വന്നാൽ നമ്മൾ ടൈപ്പ് ആയിട്ടുണ്ട് ഒരു ടീമിനോട്. അതായത് നമ്മൾ ക്യാമ്പ് വന്നാൽ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ അതിന് സെറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിലൊക്കെ ഓരോ ടീമുമായിട്ട് അക്കോമഡേഷനൊക്കെ അത് നമ്മൾ പല കേന്ദ്രങ്ങളുണ്ട്. ഓരോ സാഹചര്യത്തിനനുസരിച്ച് ആളുകൾക്ക് എണ്ണനുസരിച്ചിട്ട് അത് നമ്മൾ അതിന് അവരുടെ ടീമുകളോടൊക്കെ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമ്പ് നടക്കാറുണ്ട്. സാധാരണ രൂപത്തിൽ 10 പേരാണ് ഉണ്ടാവാറുള്ളത്. 20, 25, 50 ഒക്കെ ഉണ്ടാവും. ചില സമയത്ത് സീസണിൽ അതൊക്കെ കുറഞ്ഞ് ചിലപ്പം 5-4 ഒക്കെ ആവാനും സാധ്യതയുണ്ട്. ഈ വന്ന ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു സെൽഫ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടലുണ്ടോ നിങ്ങൾക്ക്? നല്ല സാറ്റിസ്ഫാക്ഷനാണ്. നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്തും അത് തന്നെയാണ്. നമ്മളെ സ്റ്റുഡൻസാണ്. എല്ലാ വിഷയത്തിനും സ്റ്റുഡൻസ് എന്നുള്ളത് നമ്മൾ പറയുന്നത്. എൻ്റെ കൂട്ടുകാരും സ്റ്റുഡൻസാണ്. എനിക്കെല്ലാം എൻ്റെ ഉപദേശകരും സ്റ്റുഡൻസാണ്. സ്റ്റുഡൻസ് എന്നൊരു പരിധിക്ക് വരാതെ നിങ്ങളെ കൂടെ കൂടിയിട്ട് ഇംഗ്ലീഷ് പഠിച്ച ആരെല്ലാം എല്ലാവരും അല്ല അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ഫീസ് തരാതെ വന്ന് നിങ്ങളെ കൂടെ കൂടി ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് ഇങ്ങനെ ഇംഗ്ലീഷ്. ഞാനൊരു ഉദാഹരണം പറയാം, അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമല്ലോ എന്നറിയില്ല. ആ പേര് പറയാം, അത് കുഴപ്പമില്ല. റഷീദ് സക്കാഫി വിളയൂരുണ്ട്, പാട്ടുകാരൻ റഷീദ് സക്കാഫി. ഓമ്പർക്ക് ഒരുപാട് കഴിവുണ്ട്, അതുപോട്ടെ. അദ്ദേഹം ഇങ്ങനെയാണ് നമ്മുടെ കൂടെ നടന്ന് ഇംഗ്ലീഷ് പഠിച്ചത്. കൂടെ നടന്നാണല്ലോ ഞങ്ങൾ നല്ല ആത്മബന്ധമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പഠിച്ചു. അയാൾ ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന് ഇപ്പോൾ അത്യാവശ്യം പിന്നെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കും അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ പിന്തിരിപ്പിക്കാൻ. അത് നമ്മൾ ജീവിതത്തിൽ തന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ തന്നെ പിന്തിരിപ്പിക്കുന്ന ആളെ ശ്രദ്ധിക്കരുത്. ഓരോട് നമ്മൾ സമാധാനം കൊടുക്കുക, സന്തോഷം കൊടുക്കുക. അത്തരത്തിൽ തോറ്റ ആളാണെങ്കിലും കൂടുതൽ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ. ഇന്ദിരാഗാന്ധിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ടല്ലോ. അങ്ങനെ എത്ര ആളുകൾ ഇവിടെ തോറ്റുണ്ട്. ഈ തോറ്റവരൊക്കെ പിന്തിരിഞ്ഞോടുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ പൊളിറ്റിക്സൊക്കെ എന്താ അവസ്ഥ. ഞാൻ പേരെടുത്ത് പറയണില്ല, എല്ലാവരും വൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങി. ഇപ്പോൾ ഇവിടുത്തെ LDF 19 സീറ്റിലാണ് തോറ്റത്. 19 സീറ്റിൽ തോറ്റു എന്ന് പറഞ്ഞാൽ ആ LDF നിർത്തിപ്പോയോ? ഇല്ലല്ലോ. 140 അങ്ങനെയൊക്കെ നമ്മളിവിടെ വന്നിട്ടില്ലേ. ഞാൻ പറഞ്ഞത് അതല്ല, തോറ്റു. ആ തോറ്റത് കൊണ്ട് പ്രോത്സാഹനങ്ങൾ അതിൽ ഉപരി വന്നാൽ എന്തായാലും വിജയിക്കും എന്നുള്ളതാണ്. പ്രോത്സാഹനങ്ങളും വേണം, വഴി കാണിക്കാൻ ആളുകളും വേണം. എനിക്കൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത്. വഴി കാണിക്കാനും അവസരങ്ങൾ തരാനും ആളുകളുണ്ടായി, പ്രോത്സാഹനത്തിനും ആളുകൾ. അല്ല, അത് ചതിയാണ്, അത് അപകടമാണ് നമ്മളെ കുട്ടികളെ ഏതെങ്കിലും. അതുപോലെ തന്നെ ഇപ്പോൾ രക്ഷിതാക്കളോടൊക്കെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ പഠിക്കാത്ത കുട്ടികളുണ്ടാവും. അവരൊക്കെ ഭാവിയിൽ താരങ്ങളാവും. ഞാനൊന്നും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെയൊക്കെ അധ്യാപകർ ഞാൻ ഇപ്പോഴും നന്നായിട്ട് ബഹുമാനിക്കണം. എന്നെ 8ാം ക്ലാസ്സിൽ എന്നെ സഹിച്ച ടീച്ചറാണ് ഇപ്പോൾ അടുത്ത് മരണപ്പെട്ടത്, അജിത ടീച്ചറാണ്, അയടപ്പല സ്കൂളിൽ. അപ്പോൾ അവരൊക്കെ ഞാൻ പഠിക്കണില്ല എന്ന് കണ്ടിട്ടും അവരൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചതാണ്. എന്താ കാരണം? അവരൊക്കെ അന്ന് നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നതിന് പകരം അവർ പ്രോത്സാഹിപ്പിച്ചു. കാരണം അന്ന് പഠിച്ചിട്ടില്ല ഞാനൊന്നും. എനിക്കൊക്കെ 3 മാർക്കും 4 മാർക്കും ഇംഗ്ലീഷിൽ കിട്ടിയിട്ടുണ്ട്. അന്നൊക്കെ അവരെന്തെങ്കിലും ഒന്ന് ശരിയാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എൻ്റെ എടപ്പല സ്കൂളിൽ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് +2 പഠിച്ചു. +2 പഠിക്കുമ്പോഴൊക്കെ എൻ്റെ ഒരു പ്രഭാകരൻ സാർ ഇപ്പോൾ റിട്ടയർഡായി, എൻ്റെ ക്ലാസ് ടീച്ചർ. അവരൊക്കെ തരുന്ന പ്രോത്സാഹനമാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ എൽ പി സ്കൂളിൽ ഞാൻ അന്നൊക്കെ പഠിച്ചിരുന്നെങ്കിലും എനിക്ക് കളി കൂടുതലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അനിയൻ മാഷ്, അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ആളാണ്, അധ്യാപകനും കൂടെയാണ്. അയാളൊക്കെ ഇന്നും അന്നും ആ പ്രോത്സാഹനമുണ്ട്. ഞാൻ ഇപ്പോഴും ഒരു സംരംഭമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്കൂളിലൊക്കെ പഠിപ്പിച്ച സാർമാരുടെ ഇപ്പോഴും പേഴ്സണൽ റിലേഷൻ. എൽ പി സ്കൂളിൽ നിന്ന് മാത്രമല്ല, എൽ പി സ്കൂൾ 1ാം ക്ലാസ് മുതൽ എന്നെ പഠിപ്പിച്ച മുഴുവൻ അധ്യാപകരോട് ഞാൻ ഇപ്പോഴും പോകാറുണ്ട്. ഈ എടപ്പലം +2 ആണെങ്കിൽ അവിടുത്തെ അധ്യാപകരോട് ഞാൻ പഠിച്ച എൽ പി സ്കൂളിലൊക്കെ ഞാൻ സ്ഥിരം സന്ദർശനം നടത്തുന്നുണ്ട്. UP സ്കൂളും അരിപ്പറമ്പ് UP സ്കൂളിൽ മാത്രമാണ്. അത് ഗവൺമെൻറ് സ്കൂളായിരുന്നു. അത് കാരണം അവിടുത്തെ അധ്യാപകർ മാറും. മറ്റൊക്കെ എയ്ഡഡ് സ്കൂളാണ്. അതിൻ്റെ അധ്യാപകർ മാറി. ഞാൻ അപ്പോൾ കഴിഞ്ഞ ദിവസം പോയി. പിന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ കുട്ടിക്ക് ബുക്ക് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഞാൻ അന്വേഷിച്ചു. ഒരു ടീച്ചറോടല്ല, എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറുമില്ല. പക്ഷേ പിന്നെ LP സ്കൂളിൽ ഞാൻ സ്ഥിരം പോകുന്നു. പ്രദീപ് മാഷ്, അമ്പിയ ടീച്ചർ, ഇവരൊക്കെ എൻ്റെ ടീച്ചർമാരാണ്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് അവിടെ പോകുന്നു, അവിടെ ക്ലാസ് എടുക്കാറുണ്ട്. അവിടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാറുണ്ട്. അതേപോലെ എടപ്പല സ്കൂളിലുള്ള അധ്യാപകരൊക്കെ KS കൃഷ്ണകുമാർ സാറായിരുന്നു പ്രിൻസിപ്പളായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മാറി. ബാക്കിയുള്ളവരോടൊക്കെ ഞാൻ ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ അവിടെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ വട്ടപ്പാട്ട്, ദഫ് തുടങ്ങിയ കലാപരിപാടികളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനവിടെ പോകാറുണ്ട്, എടപ്പല സ്കൂളിൽ. പിന്നെ ഒരു രസകരമായ ചോദ്യമാണ് ഞാൻ കേട്ടതാണ്. അതായത് അല്ല അങ്ങനെയല്ല, ഇത് അതിലും രസകരമായൊരു ചോദ്യം. അതായത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ചില പരസ്യങ്ങൾ കാണാറുണ്ട്. 5000 രൂപ കോഴ്സ് ഫീ, പഠിച്ചിട്ടില്ലെങ്കിൽ പൈസ തിരിച്ചു തരും. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്ററിലൊരു കുട്ടി പഠിക്കാൻ പോയി. അങ്ങനെ ഓന് പഠനമൊക്കെ കഴിഞ്ഞ് ഓൻ പഠിച്ചിരിക്കണോ ഇല്ലേ നമുക്കറിയില്ല. ഓൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടില്ല, പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞ്. അപ്പോൾ ആ സെൻറ്ററിലുള്ള ആൾ ചോദിച്ചു വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ച്. മൈ നെയിം ഈസ് ഒരു പേര് പറഞ്ഞു. നിങ്ങൾ പഠിച്ചിരിക്കണമല്ലോ, അപ്പോൾ പൈസ തിരിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ച് പറഞ്ഞയച്ചാൽ രസകരം. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെക്കുന്നുണ്ടല്ലോ, 5000 രൂപ പഠിച്ചിട്ടില്ലെങ്കിൽ പൈസ തിരിച്ചു തരും, അതിൽ എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ട്? 90% സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റർ വെക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റർ നടത്തുന്നുണ്ടെങ്കിൽ അയാൾക്കൊരു ഐഡിയ ഉണ്ടാവും. എന്തായാലും അതില്ലാതെ ആ രംഗത്ത് കളറുന്നു. പിന്നെ ഏതിലും കുറച്ച് വ്യാജം വരണം, അത് നമ്മൾ മെയിൻ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് പൈസ തിരിച്ചു തരുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. അതിന് കാരണം എന്താവും? അയാൾക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവും. അപ്പൊ അത്ര നേരം നമ്മളോട് കൂടെ വളരെ വിലപ്പെട്ട സമയം ചെലവഴിച്ച് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ, ചോദ്യമല്ല ഒരു ഇന്റർവ്യൂ മോഡൽ എന്ന് പറയാൻ പറ്റില്ല, വളരെ അടുത്ത് പരിചയമുള്ള രണ്ടാളുകൾ ജീവിതത്തിലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നതാണ്. എത്ര പരാജയം സംഭവിച്ചാലും നമ്മുടെ പരിശ്രമങ്ങൾ അതിൻ്റെ പിറകിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ വളരെ വലിയ വിജയങ്ങൾ നമുക്ക് കണ്ടെത്താം എന്നതിനുള്ള ജീവിച്ചിരിക്കുന്നൊരു ഉദാഹരണമാണ് ഇതുവരെ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ ചാനലിൽ എന്നോട് കൂടെ ഇത്രയും നേരം സംവദിച്ച പ്രിയപ്പെട്ട സുഹൈൽ പട്ടാമ്പി, ബ്രിട്ടീഷ് ക്ലബിൻ്റെ രക്ഷാകർത്താവ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശദ വിവരങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ ബന്ധപ്പെടാം. ബ്രിട്ടീഷ് ക്ലബിനെ കുറിച്ച് അറിയാം, ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ വഴിയിലൂടെ നീങ്ങാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട് ഞങ്ങളോട് സഹകരിച്ച മുഴുവൻ പ്രേക്ഷകർക്കും വളരെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. സുഹൈൽ സാർക്ക് എൻ്റെ ഹൃദ്യമായ 1000 അഭിനന്ദനങ്ങൾ.